Hi friends, welcome to Prajeee Vlogs. Inna nammal cheynathu oru vendakka kondulla oru pulingariyana allengi endha paraya theeyirunnu venayilu paraya pakshe nammal idu korchu vellaayittana adayathu korchu olichu arinu madriyana nammal undakirikkunnathu idu Palakkad side il idane vendakka pulingari ennaanu paraya appo namukku idu ingane tasty aayittu cheyidukkan nokka nammal oru egadesham 15 vendakka ee size la cut cheythu vechirikkunnathana idu oru Angipat cherry, the bit of the corch velda, I don't done a thing and a cutty into one another. Ada either Athra County, the number of the Artithian cherry, Uli, Namkuri Patanad come, Pasha either valuably and Vedata, either cherry ulianiana, Pasha in the value size ana. Ada don't done a number in a cutty, the Namkanatli chamber cherry uli, Ripatana Manganathaneda. Namkidona, Enaila, Idinde, Ipashapashpu, Vandita, Ona, Vartadka. We have a pan and a pan. We have a teaspoon of water. We have a നമ്മളെ ഇതിന്റെ ഈ സ്റ്റിക്കി ഫീലിംഗ് പോകുന്ന വരെ ഒന്ന് നമുക്ക് ഇതൊന്ന് വാട്ടി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇപ്പോ ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് ഓണിയൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിക്കി ഫീലിംഗ് പോവാനും നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ലതാണ് വളരെ കുറവ് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതൊന്ന് ഈ ഇതിന്റെ ഇങ്ങനെ ഈ ഒട്ടി പിടിക്കുന്ന ഈ പരവൊന്ന് പോകുമ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പോ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിപ്പോ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു അര കപ്പ് തേങ്ങ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറക്കാനായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇത് നല്ലോം അതായത് ചോന്ന് വറക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഒന്ന് നിന്റെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് മാറണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഓൾറെഡി ഇതിൽ ഒഴിച്ച എണ്ണയുണ്ട് അപ്പോൾ നമുക്ക് അതിലും കൂടുതൽ പിന്നെ വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ആവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ തേങ്ങ ഇപ്പോൾ ഒരു ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്തു കൊടുക്കണം നമുക്കൊരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തു കൊടുക്കാം ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൂടിയുള്ള ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൗ സിമ്മിൽ വെക്കുന്നത് നല്ലത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തു കൊടുക്കാം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം ഒന്ന് യോജിപ്പിച്ച ശേഷം നന്നായി ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് ഇത് നന്നായി സ്മൂത്ത് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ അപ്പോൾ നമ്മുടെ വറുത്തരയ്ക്കാനുള്ള മിക്സ് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇത് സ്റ്റൗ ഒന്ന് മാറ്റുവാണ് നമ്മൾ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തു കൊടുക്കുകയാണ് ഇത് നമ്മൾ വറുത്തിടാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പിലുള്ള വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ലേശ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവ മതി അതിലും കുറവ് മതി ഇല്ലെങ്കിൽ നമുക്ക് കറിയിൽ ഒരു കയ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കാ ടീസ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ഉണക്ക മുളക് പൊട്ടിച്ച് ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കറുവപ്പിൻ്റെ ഇല ആഡ് ചെയ്തു കൊടുക്കാം
നമ്മളിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിയുടെ ചാറ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പുളി നന്നായി തിളച്ചിട്ടില്ലെങ്കിൽ അതൊരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് പുളി നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, അതായത് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഓണിയനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പുളിവെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഓണിയനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് വെന്ത് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുളിവെള്ളവും വെണ്ടയ്ക്കയും കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മിക്സി ജാറൊന്ന് കഴുകി ഒഴിക്കാം. നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ, വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ നമ്മളധികം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ഞാനൊന്നുകൂടെ കാണിക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായി ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് വറുത്തിടാൻ വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ പൊട്ടിച്ചു വെച്ച കടുകും ഉലുവയും ഉണക്കമുളകും കറുവപ്പിൻ്റെലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ കറി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി പുളിങ്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല പുളിയുള്ള കറിയാണ്. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ ഈസി ആയിട്ട് ക്യുക്കായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ പ്രജീ വ്ളോഗ്സ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.